മദീനയിൽ ജനിച്ചില്ല, മുത്തു റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചില്ല, സ്വഹാബത്തിൽ ഒരു മെമ്പറായില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരെ കണ്ടില്ല, കണ്ടവരെ കണ്ടവരെ കണ്ടില്ല, അല്ലാഹു അതിനൊന്നും അവസരം തന്നില്ല. അല്ലാഹ് പക്ഷേ അവരെല്ലാവരും കൊതിച്ചതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഒരു മെമ്പർ ആവാനാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ വീണ്ടും ഒരു ജീവിതവുമായി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലാണ് ജീവിക്കുക. ആ ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ ഒരു മെമ്പറാക്കി തന്നില്ലേ? അല്ലിർഷാദ് എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ 25 സൽവ സംവത്സരങ്ങളെ ഈ സ്ഥാപനം അതേ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ ഈ അത്താദിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസിലെ ഒരു കണ്ണിയായി ചേരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നില്ലയോ? അല്ലാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറായി നമുക്ക് മരിക്കണം. അല്ലാഹ് അതിന് നിമിത്തമാകുന്ന കാരണമാകുന്ന പ്രവർത്തനങ്ങളായി നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ഇസ്സത്തിൽ ഇസ്സത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ. അല്ലാഹ് ഞങ്ങളുടെ പദ്ധതികളെല്ലാം നീ വിജയിപ്പിക്കണേ. അല്ലാഹ് മമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എങ്ങനെയാണ് മരണം ഖൈറാകുന്നത്? ഒരു പദം ഏത് പദത്തോട് അടുത്തു വന്നിട്ടുണ്ടോ ആ പദം അതിനോടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവുക. ഹയാത്തി ഖൈറുല്ലക്കും ആദ്യം പറഞ്ഞു, മമാത്തി ഖൈറുല്ലക്കും രണ്ടാമത് പറഞ്ഞു. അതിനോട് അടുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടും കേട്ടോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ജീവിതകാലത്തെക്കാളേറെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് അവിടുത്തെ വഫാത്തിന്റെ ശേഷമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാഷാല്ലാഹ്, ജീവിതകാലത്തെക്കാളേറെ ഈ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ മദീനയിലെ കുബ്ബത്തുൽ ഖദ്റയുടെ താഴെ നിന്ന് ഹുജ്റത്തു ശരീഫിന്റെ കത്തളങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോമത്തിന് പോലും ഒരു പോറലേറ്റിട്ടില്ല. എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് അതുപോലെ മദീനയിലെ ഒരു ചുമരിച്ച അപ്പുറത്തുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സാധാരണക്കാരനാണ്, അവിടുന്ന് അതെ അവിടുത്തെ ശരീരം ജീർണിച്ചു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന വിവരം ദോഷികളായ വിവരമില്ലാത്ത വിവരം കേട്ട ആളുകളില്ലേ? ഔദു ബില്ലാഹ്, അല്ലാഹുവേ ആ ഒരു വിഭാഗത്തിൽ ഞങ്ങളെ പരമ്പര പരമ്പരകളെ ഖിയാമത്ത് നാള് വരെയുള്ള ഒരൊറ്റ ഒരാളെയും ആ വിഭാഗത്തിൽ നീ പെടുത്തല്ലേ അല്ലാഹ്.
നീ പെടുത്തല്ലേ അല്ലാ, നീ പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളെ മക്കളിൽ മക്കളെ മക്കളെ മക്കളിൽ ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീന, ആ മദീനക്ക് ബറക്കത്തില്ല, ആ മദീനക്ക് വലിയ പുണ്യമില്ല, ആ മദീനയുടെ മണ്ണിന് ബറക്കത്തില്ല, ആ ശരീരം അവിടെ ഇല്ല, അത് മണ്ണിനോട് ചേർന്നു പോയി എന്ന് വിശ്വസിക്കുന്ന വിവരം കെട്ട വിവരദോഷികളായ ആളുകൾ അല്ലാഹുവേ, ആ ഒരു വിഭാഗത്തിൽ പെട്ടുപോകുന്ന ഒരു മക്കളായി മക്കളെ മക്കളെ മക്കളായി ഞങ്ങളെ ഖിയാമത്ത് നാള് വരെ പരമ്പരയിലുള്ള ഒരൊറ്റ ഒരു സന്താന പരമ്പരയെയും നീ പെടുത്തല്ലേ അല്ലാ. അങ്ങനെ ഒരു മക്കളെ ഞങ്ങൾക്ക് വേണ്ട അല്ലാ, അങ്ങനെ ഒരു മക്കളെ ഞങ്ങൾക്ക് നീ തരരുതേ അല്ലാ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ മക്കളെ നീ ആക്കല്ലേ അല്ലാ. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനവും നമ്മുടെ സ്ഥാപനങ്ങളുമെല്ലാം ആ വലിയ അതേ വിപത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഖിയാമത്ത് നാള് വരെ നിലനിർത്തണേ റബ്ബേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ജീവിതകാലത്തെക്കാളേറെ ഈ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട്, ഈ സദസ്സ് മദീനയിൽ നിന്ന് കാണുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന, മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തോ ഉമ്മത്തിനെ ഓർത്തേ വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. പരിശുദ്ധമായ മദീന, ആ മദീനയിലൊന്ന് ചെല്ലണോ, ആ ഹബീബായ തങ്ങളോടൊന്ന് സലാം പറയണം, ആ മദീനയിലൊന്ന് മരിക്കണോ, ആ മദീനയിലൊന്ന് ഖബറാകണം, ആ മദീനയിലെ ആ പവിത്രമായ മണ്ണിലൊന്ന് കിടക്കണോ, ആ മണ്ണിലൊന്ന് ആ മണ്ണുമായി ചേരണോ. ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിലെ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ഒരേ ഒരു മണ്ണാണ്, അത് മദീനയുടെ മണ്ണാണ്. സയ്യിദുനാ അബൂബക്കറിനെ സ്വദീഖ് റളിയല്ലാഹു അൻഹു കിടക്കാൻ ആഗ്രഹിച്ച മദീന, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കണമെന്ന് ആഗ്രഹിച്ച മദീന, മിസ്റിൽ വെച്ച് ഞാൻ മരിക്കുകയാണെങ്കിലോ എന്നെ മദീനയിൽ കൊണ്ടുപോയി മറവ് ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്ത മഹാന്മാർ. അല്ലാ അല്ലാ മദീന, ആ മദീനയിൽ ഞങ്ങൾക്കും നീ എത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ.